സയൻസിലെ ജോഗ്രഫി വിഭാഗത്തിലെ 7-ാമത്തെ അധ്യായം സുരക്ഷിതമായ നാളേക്ക് എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നിലവിലുള്ള പ്രകൃതിയെ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരമാണ് നമ്മൾ കാത്തു സംരക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ ആ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. പാഠഭാഗത്തിലെ ആദ്യ ഭാഗത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ സവിശേഷമായിട്ടുള്ള ഭൂപ്രകൃതിയെക്കുറിച്ചും അതിന്റെ പാരിസ്ഥിതിക സ്ഥിതിയെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഇനി ഈ പരിസ്ഥിതി എൻവയോൺമെന്റ് സംരക്ഷിക്കേണ്ടതുണ്ടോ, എന്തിനാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായും നമ്മുടെ പരിസ്ഥിതി എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാതെ മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. മനുഷ്യന്റെ നിലനിൽപ്പിന്, മനുഷ്യന്റെ സസ്റ്റനൻസിന് ഈ പരിസ്ഥിതി സംരക്ഷണം അനിവാര്യമാണ്. മാത്രമല്ല നമുക്ക് മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഔഷധം, ഫ്യൂവൽ, ഇന്ധനം, ഇതൊക്കെ ലഭിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്. അപ്പം നമുക്ക് വീട് വെക്കണമെങ്കിൽ വീടിന് എന്ത് വേണം, അതിന് വേണ്ട മരങ്ങൾ വേണം, മരങ്ങൾ കിട്ടുന്നത് പ്രകൃതിയിൽ നിന്നാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും, വീടിന് വെള്ളം വേണം, വീട് നിർമ്മിക്കാൻ വെള്ളം വേണം, നമുക്ക് ഭക്ഷണത്തിന് വെള്ളം വേണം, ഭക്ഷണത്തിന് പച്ചക്കറി വേണം, സസ്യങ്ങൾ വേണം, അതുപോലെ ജീവികൾ നമ്മൾ ഭക്ഷിക്കാറുണ്ട്, ആ ജീവികൾക്ക് വേണ്ട സൗകര്യങ്ങൾ വേണം. അതുപോലെ തന്നെ നമുക്ക് ഇന്ധനം ലഭിക്കും, അതുപോലെ തന്നെ നമുക്ക് ഔഷധം, മരുന്ന് നിർമ്മിക്കുന്നത് ചെടികളിൽ നിന്നാണ്. അപ്പോൾ പ്രകൃതി നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ മാത്രം നമുക്ക് ആഹാരവും വസ്ത്രവും പാർപ്പിടവും മെഡിസിനും എല്ലാം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ജീവികളെയും നമുക്ക് ആവശ്യമാണ്. നമുക്ക് ജീവികളില്ലാതെ നമുക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. നമ്മളുടെ ഭക്ഷണം തന്നെ പല ജീവികളെയും ആശ്രയിച്ചാണ്. മാത്രമല്ല പല ജീവികളും ഉള്ളതുകൊണ്ടാണ് പ്രകൃതി വൃത്തിയാക്കുന്ന കാക്കകളും, അതുപോലെ പ്രകൃതി വൃത്തിയാക്കുന്ന പല ജീവികളുമുണ്ട്. മാത്രമല്ല നമ്മുടെ ഫുഡ് ചെയിൻ, നമ്മുടെ ഭക്ഷ്യ ശൃംഖല, അതുപോലെ തന്നെ നമ്മുടെ എക്കോസിസ്റ്റം, ഇതൊക്കെ നിലനിൽക്കുന്നത് നമ്മുടെ ഈ ജീവികളും മനുഷ്യരും സസ്യങ്ങളും എല്ലാം കൂടി ചേരുമ്പോഴാണ്. ഇതിലേതെങ്കിലും ഒന്നിന്, സസ്യങ്ങളില്ലാതായാലും ജീവികളില്ലാതായാലും മനുഷ്യരില്ലാതായാലും പ്രകൃതിക്ക് അത് വളരെ ദോഷകരമായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവികളുടെ നിലനിൽപ്പിന്, അനിമൽസിൻ്റെ അതുപോലെ തന്നെ മറ്റു ഇതിൻ്റെയൊക്കെ സസ്റ്റനൻസിന് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം അനിവാര്യമാണ്. നമുക്കറിയാം നമ്മുടെ പ്രകൃതിയിൽ മരങ്ങൾ, സസ്യങ്ങൾ, പ്ലാന്റ്സ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്താവും, ശുദ്ധവായു കിട്ടില്ല, നമുക്ക് അസുഖങ്ങൾ പിടിപെടും, നമുക്ക് കനത്ത ചൂടുണ്ടാകും, ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കൺസർവേഷൻ ഓഫ് ദ എൻവയോൺമെന്റ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ എൻവയോൺമെന്റ്, പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഞാൻ പറയുന്നത് പ്രകൃതിക്ഷോഭങ്ങളെ കുറിച്ചാണ്, നാച്ചുറൽ ഹസാർഡ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മൾ ചില സമയങ്ങളിൽ കാണാം ശക്തമായ മഴ, ചില സമയങ്ങളിൽ ശക്തമായ ലാൻഡ്സ്ലൈഡ്, ഉരുൾപൊട്ടൽ, മല ഇടിഞ്ഞ് വെള്ളം വരിക, അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നല്ല വെള്ളപ്പൊക്കം, ഫ്ലഡ് ഉണ്ടാകാറുണ്ട്, നദിയൊക്കെ ഒഴുകിയിട്ട്, ഇങ്ങനെ പലതരം പ്രകൃതി പ്രതിഭാസങ്ങൾ, കനത്ത കാറ്റ്, ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകാറുണ്ട്. അപ്പോൾ എന്താണ് ഈ നാച്ചുറൽ ഹസാർഡ്സ്, പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായേക്കാവുന്ന പ്രകൃതി പ്രതിഭാസങ്ങളാണ് നാച്ചുറൽ ഹസാർഡ്സ്. അതായത് നാച്ചുറൽ ഫിനോമിനൻ ദാറ്റ് ആർ ഹസാർഡ്സ് ടു ലൈഫ്, പ്രോപ്പർട്ടി ആൻഡ് എൻവയോൺമെന്റ്. മനുഷ്യജീവനും അപകടമാകാം, അത് സ്വത്തിന് അപകടകരമാകാം, മനുഷ്യന്റെ വീടുകളൊക്കെ നശിപ്പിക്കും, അതുപോലെ തന്നെ പരിസ്ഥിതി നശിപ്പിക്കും, മരങ്ങളൊക്കെ നശിപ്പിക്കും. ഇത്തരം കാര്യങ്ങളാണ് പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായി കാണുന്ന പ്രകൃതി പ്രതിഭാസങ്ങളാണ് നാച്ചുറൽ ഹസാർഡ്സ് ആണ്. കാറ്റ്, തിരമാല, സീ വേവ്, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, ഫ്ലഡ്, ചുഴലിക്കാറ്റ് അഥവാ സൈക്ലോണ്, സുനാമി, പേമാരി, ടൊറൻഷ്യൽ റെയിൻ, അതുപോലെ ഉരുൾപൊട്ടൽ, ലാൻഡ്സ്ലൈഡ്, അതുപോലെ ഹിമപാതം, മഞ്ഞ് പെയ്യുക, അതുപോലെ കടലാക്രമണം, ഭൂകമ്പം, മഴ, ഇതൊക്കെയാണ് സാധാരണയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, നാച്ചുറൽ ഹസാർഡ്സ്. ഇനി പറയുന്ന മറ്റൊരു കാര്യമാണ് പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നമ്മൾ നേരത്തെ പ്രകൃതിക്ഷോഭം പറഞ്ഞു കഴിഞ്ഞു, എന്നാൽ ഇപ്പോൾ പറയുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അതായത് പ്രകൃതിക്ഷോഭങ്ങൾ, നാച്ചുറൽ ഹസാർഡ്സ് മനുഷ്യന് അപകടകരമായി തീരുമ്പോൾ അത് പ്രകൃതി ദുരന്തങ്ങളായി കണക്കാക്കുന്നു, അതായത് നാച്ചുറൽ ഡിസാസ്റ്ററായി കണക്കാക്കുന്നു. ഈ പ്രകൃതിദത്തമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. ഡിസാസ്റ്റേഴ്സ് ഒക്യൂറിങ് ഡ്യൂ ടു നാച്ചുറൽ കോസസ് ആർ ടേംഡ് ആസ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. പ്രകൃതിയിൽ നിന്നുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. ഈ പ്രകൃതിക്ഷോഭങ്ങൾ, നാച്ചുറൽ ഹസാർഡ്സ് മനുഷ്യന്മാർക്ക് ഉപദ്രവകരമാകുമ്പോഴാണ് അത് പ്രകൃതി ദുരന്തമായി കണക്കാക്കുന്നത്, നാച്ചുറൽ ഡിസാസ്റ്ററായി കണക്കാക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ
മഴ നല്ല മഴ പെയ്യുന്നുണ്ട്, ഒരു കാട്ടിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നു, ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നമില്ല, പ്രകൃതിക്ഷോഭത്തിൻ്റെ ഭാഗമായി നല്ല മഴ പെയ്യും, കനത്ത മഴ കാട്ടിൽ പെയ്യുന്നുണ്ട്, പക്ഷേ ആർക്കും പ്രശ്നമില്ല. എന്നാൽ ആ കനത്ത മഴ നാട്ടിൽ കാട്ടിൽ പെയ്തുകൊണ്ട് മഴവെള്ളം ഒന്നാകെ ആളുകളുടെ വീട്ടിലേക്ക് വന്ന് വീടൊക്കെ പൊളിഞ്ഞു പോവുകയാണെങ്കിൽ അതെന്തായി മാറും? അത് പ്രകൃതി ദുരന്തമായി മാറും, കാരണം അത് മനുഷ്യനെ ബാധിക്കുന്നുണ്ട്. എന്നാൽ അതുപോലെ തന്നെ വേറൊരു ഉദാഹരണമാണ്, മരുഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാവുകയാണ്. മരുഭൂമിയിൽ ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആരെയും ബാധിക്കുന്നില്ല, കാരണം അവിടെ ആൾതാമസമില്ല. അപ്പോൾ അതെന്താണ്? വെറും പ്രകൃതിക്ഷോഭമാണ്, നാച്ചുറൽ ഹസാർഡ്സ് ആണ്. എന്നാൽ ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്താണ്? ജനങ്ങളെ ബാധിക്കുന്നു. അപ്പോൾ അതെന്തായി മാറും? പ്രകൃതി ദുരന്തമായി മാറും, നാച്ചുറൽ ഡിസാസ്റ്ററായി മാറും. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ്, അന്റാർട്ടിക്കയിൽ ഒരു മഞ്ഞുമല ഇടിഞ്ഞു വീഴാം. അന്റാർട്ടിക്കയിൽ മഞ്ഞുമല ഇടിഞ്ഞു വീഴാൽ അതൊരു പ്രകൃതിക്ഷോഭം മാത്രമാണ്, കാരണം അത് മനുഷ്യരെ ബാധിക്കുന്നില്ല, അവിടെ മനുഷ്യർ താമസം കുറവാണ്. അപ്പോൾ മനുഷ്യരെ ബാധിക്കുന്നില്ല, അപ്പോൾ അതെന്താണ്? ഒരു പ്രകൃതിക്ഷോഭമാണ്, നാച്ചുറൽ ഹസാർഡ്സ് ആണ്. എന്നാൽ നമ്മുടെ നാട്ടിലൊരു മല ഇടിഞ്ഞുകൊണ്ട് ആളുകളെ മേലെ മീതെ വീണ് കഴിഞ്ഞാൽ അതെന്താണ്? പ്രകൃതി ദുരന്തമാണ്, നാച്ചുറൽ ഡിസാസ്റ്ററാണ്. അപ്പോൾ ഈ പ്രകൃതിക്ഷോഭവും പ്രകൃതി ദുരന്തവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് നാച്ചുറൽ ഹസാർഡും നാച്ചുറൽ ഡിസാസ്റ്ററും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് പ്രകൃതിക്ഷോഭം, ഒന്ന് മനുഷ്യൻ എപ്പോഴാണ് അത് അപകടമാകുന്നത്, അപ്പോഴാണ് അതിനെ പ്രകൃതി ദുരന്തമായി കണക്കാക്കുന്നത്. അതിനെ കാണിക്കുന്ന ഒരു ഉദാഹരണമാണ് സ്ക്രീനിൽ കാണുന്ന ചിത്രം എ ബി എന്നുള്ള ചിത്രം. എ എന്ന ചിത്രത്തിൽ നമുക്ക് കാണാം ഒരു വലിയ പാറക്കല്ല്, കുറച്ച് ഒരു കുന്നിന് മുകളിൽ ഒരു വലിയ പാറക്കല്ല് ഇരിക്കുന്നു, അടിയിൽ കുറേ ഒരുപാട് വീടുകളുണ്ട്. ആ പാറക്കല്ല് താഴേക്ക് വീണ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ആ വീടുകളെ നശിപ്പിക്കും. അപ്പോൾ അത് എന്താണ്? പ്രകൃതി ദുരന്തമാണ്, അതായത് നാച്ചുറൽ ഡിസാസ്റ്ററാണ്, അത് മനുഷ്യനെ ബാധിക്കുന്നുണ്ട്. എന്നാൽ ബി എന്ന സ്ഥലത്തുള്ള അതേ പാറക്കല്ലുണ്ട്, പക്ഷെ താഴെ മരങ്ങളാണ്, അത് ആരെ ബാധിക്കുന്നില്ല, മനുഷ്യനെ ബാധിക്കുന്നില്ല. അപ്പോൾ അതെന്താണ്? നാച്ചുറൽ ഹസാർഡാണ്, അത് പ്രകൃതിക്ഷോഭമാണ്, മനുഷ്യരെ ബാധിക്കുന്നില്ല. ഇനി ഇന്ത്യയിൽ സാധാരണ കാണുന്ന പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഒന്ന്, ചുഴലിക്കാറ്റ്, സൈക്ലോൺ, ഭൂകമ്പം, എർത്ത്ക്വേക്ക്, ഉരുൾപൊട്ടൽ, ലാൻഡ്സ്ലൈഡ്, ആലിപ്പഴ വർഷം, ഹെയിൽസ്റ്റോം. ആലിപ്പഴ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ മഴ പെയ്യുകയും മഴത്തുള്ളികൾ ചെറിയ ഐസ് കട്ട രൂപത്തിൽ താഴേക്ക് വീഴുകയും ചെയ്യുന്ന പ്രതിഭാസമാണ്. മറ്റൊന്ന് വരൾച്ച, ഡ്രഫ്റ്റ്, അതായത് മഴ പെയ്യാതെ ഭൂമി വിണ്ട് കീറി കനത്ത ചൂട് മൂലം വരൾച്ച അനുഭവപ്പെടുക. മറ്റൊന്ന് ഇടിമിന്നൽ, ലൈറ്റനി. മറ്റൊന്ന് സുനാമി. മറ്റൊന്ന് വെള്ളപ്പൊക്കം, ഫ്ലഡ്. മറ്റൊന്ന് ഹിമപാതം, അവലാഞ്ച് അഥവാ മഞ്ഞു വീഴ്ച. മറ്റൊന്ന് ഹിമാഘാതം, ഫ്രോസ്റ്റ് ബൈറ്റ്. ഈ അവലാഞ്ചയും ഫ്രോസ്റ്റ് ബൈറ്റ് അഥവാ ഹിമപാതവും ഹിമാഘാതം തമ്മിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിമപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് വീഴുന്നതാണ്, മഞ്ഞ് താഴേക്ക് വീഴുന്നതാണ്. എന്നാൽ ഹിമാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനത്ത തണുപ്പ് മൂലം ആളുകൾക്ക് ശരീരമൊക്കെ തണുത്തുറഞ്ഞു പോകുന്നതാണ് ഹിമാഘാതം എന്ന് പറയുന്നത്. കേരളത്തിലെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്തൊക്കെയാണ്, പ്രകൃതി ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. സാധാരണയായി കേരളത്തിൽ കാണുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് കനത്ത മഴ, അതുപോലെ തിരമാല, സീ വേവ്, അതുപോലെ സുനാമി, ഉരുൾപൊട്ടൽ അഥവാ ലാൻഡ്സ്ലൈഡ്, അതുപോലെ വെള്ളപ്പൊക്കം, ഫ്ലഡ്. ഒരു ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തിൻ്റെ ചിത്രമാണ് സ്ക്രീനിൽ കാണുന്നത്. കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറ എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായ ലാൻഡ്സ്ലൈഡിൻ്റെ ഉരുൾപൊട്ടൽ ചിത്രമാണ് സ്ക്രീനിൽ കാണുന്നത്. കേരളത്തിൽ കൂടുതലായി കാണുന്ന ഒരു പ്രകൃതി ദുരന്തമാണ്, നാച്ചുറൽ ഡിസാസ്റ്ററാണ് ഈ ലാൻഡ്സ്ലൈഡ് അഥവാ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് അടയാളങ്ങളൊന്നും കാണാൻ സാധ്യമല്ല. നമ്മളൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മലമുകളിൽ നിന്ന് ഒന്നാകെ പാറയും മണ്ണും ചളിയും വെള്ളവും ഒരുമിച്ച് താഴോട്ട് വരുന്ന ഒരു പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. ഇത് വീടുകളിലേക്ക് വരുന്നു, അതുപോലെ മനുഷ്യന്മാരുടെ കുന്നിൻ ചെരുവിലാണ് ഇത് സംഭവിക്കുന്നത്. ചെരുവുള്ള പ്രദേശങ്ങൾ 20 ഡിഗ്രിയിലധികം ചെരുവുള്ള പ്രദേശങ്ങളിലാണ് ഈ ലാൻഡ്സ്ലൈഡ് ഉരുൾപൊട്ടൽ സാധാരണയായി നടക്കാറുള്ളത്. അങ്ങനെ ചെരുവുള്ള പ്രദേശങ്ങളിൽ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ വീടുമിൻ്റെ മുകളിലേക്ക് പാറയും കല്ലും മണ്ണും വെള്ളവും എല്ലാം കൂടി വന്ന് അടിയുന്ന ഒരു അപകടമാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. ചിലപ്പോൾ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഇത് വരിക. ഇത് വരുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. ഇനി എന്താണ് ഉരുൾപൊട്ടൽ, ലാൻഡ്സ്ലൈഡ് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഉരുൾപൊട്ടൽ, എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നത് ഞാൻ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെരിവ് കൂടുതലുള്ള പ്രദേശങ്ങൾ, അതായത് 20 ഡിഗ്രിയിലധികം ചെരിവുള്ള പ്രദേശങ്ങളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ശക്തമായ മഴ, ഹെവി റെയിൻ ഉണ്ടാകുന്ന സമയത്ത് ലാർജ് ക്വാണ്ടിറ്റി വാട്ടർ. ഒന്നാമത്തെ സ്റ്റെപ്പ്, ചെരിവുള്ള പ്രദേശങ്ങളിൽ ചുരുങ്ങിയ സമയത്തിന് ശക്തമായ മഴ പെയ്യുന്നു. അങ്ങനെ മഴ പെയ്യുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വരികയാണ്. ശക്തമായ മഴ പെയ്യുമ്പോൾ
ജലം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. വാട്ടർ സീപ്സ് ഇൻ ടു ദ സോയിൽ, മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. അടുത്ത സ്റ്റെപ്പ്, ജലം മണ്ണിലെ സുഷിരങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. വാട്ടർ എക്സേർട്സ് പ്രഷർ ഓൺ ദ പോർസ് ഇൻ ദ സോയിൽ. ഈ മണ്ണിലേക്ക് പോകുന്ന ജലം, മണ്ണിൽ ഒരുപാട് സുഷിരങ്ങളുണ്ട്, പോർസ് ഉണ്ട്, ആ പോർസിൽ എന്ത് ചെയ്യുന്നു, ബലം പ്രയോഗിക്കുന്നു, സമ്മർദ്ദം ചെലുത്തുന്നു. അങ്ങനെ ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായി എന്തുണ്ടാകുന്നു, ഈ മണ്ണിലുള്ള വലിയ പാറകളുടെയും മറ്റും അടിയിലെ സോയിൽ എന്ത് ചെയ്യുന്നു, സോയിൽ ഇങ്ങനെ ലൂസായി തുടങ്ങുന്നു. ആ വെള്ളം, മഴ മൂലം വെള്ളം ആ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ ആ പാറ ഉറച്ചു നിൽക്കുന്ന ആ മണ്ണിന് ഇളക്കം തട്ടുന്നു, മണ്ണ് ലൂസായി മാറുന്നു. അപ്പോൾ പാറയുടെയും മറ്റും അടിയിലെ മണ്ണ് വെള്ളത്തിൻ്റെ ഈ വരവ് മൂലം താഴേക്ക് നീങ്ങുന്നു, മണ്ണ് ലൂസായി താഴേക്ക് നീങ്ങുന്നു. അങ്ങനെ മണ്ണ് ലൂസാകുന്ന സമയത്ത് പാറ മണ്ണിൽ നിന്ന് വേർപ്പെടുന്നു. അങ്ങനെ പാറ മണ്ണിൽ നിന്ന് വേർപ്പെട്ടുകൊണ്ട് ഭൂഗുരുത്വം മൂലം, ഗ്രാവിറ്റി മൂലം പാറയും മറ്റും അടങ്ങുന്ന ഭാഗം ആ ചെരിവും ചെരിവിൽ നിന്ന് താഴോട്ട്, ഭൂഗുരുത്വം മൂലം താഴോട്ട് പാറ അടർന്നു വരുന്നു. പാറ അടർന്നു വരുന്നതോടുകൂടി പാറക്കടിയിലെ മണ്ണും അടർന്നു വരുന്നു. അതുപോലെ ആ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളവും വാട്ടറും വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ശക്തമായ മഴ പെയ്യുന്നതിൻ്റെ ഭാഗമായി ജലം മണ്ണിലേക്ക്, മണ്ണിലെ സുഷിരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് മണ്ണിൻ്റെ, പാറയുടെ അടിയിലെ മണ്ണിന് ഇളക്കം ഉണ്ടാക്കുകയും അത് പിന്നീട് പാറയും അവിടെയുള്ള മണ്ണും എല്ലാം കൂടി താഴേക്ക് ഗ്രാവിറ്റി മൂലം വരികയും ചെയ്യുന്നു. ഇതിനെയാണ് ലാൻഡ് സ്ലൈഡ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് ഈ പാറയും മണ്ണും വരുന്ന സമയത്ത് വെള്ളവും കൂടി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി ശക്തമായ വാട്ടർ ഫ്ലോ, ജലപ്രവാഹം ഉണ്ടാകുന്നു. അത് എന്തായി മാറുന്നു, അരുവികളായി മാറുന്നു. അവിടെ സ്ട്രീംസ് രൂപം കൊള്ളുന്നു. ചില അരുവികൾ എന്താണ്, ഉരുൾപൊട്ടൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അരുവികളിലെ വെള്ളം വറ്റിപ്പോകും. എന്നാൽ ചില അരുവികൾ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി, ലാൻഡ് സ്ലൈഡിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ചില അരുവികൾ പിന്നീട് കാലാകാലവും അതുപോലെ നിലനിൽക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ശക്തമായ മഴയാണ് ചെരിഞ്ഞ പ്രദേശങ്ങളിൽ, 20 ഡിഗ്രിയിലധികം ചെരിവുള്ള പ്രദേശങ്ങളിൽ പെയ്യുന്ന ശക്തമായ മഴയാണ് ഉരുൾപൊട്ടലിന് കാരണം. ആ മഴവെള്ളം മണ്ണിലേക്ക് പോയി മണ്ണിനെ ഇളക്കം തട്ടുകയും അത് ഒന്നാകെ താഴേക്ക് ചെരിവുള്ള പ്രദേശങ്ങളിലേക്ക് വരികയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഉരുൾപൊട്ടൽ മൂലം കേരളത്തിൽ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ വർഷം 2019 വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് കുറച്ച് വർഷം മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ പുല്ലൂരാമ്പാറയിൽ, തിരുവനന്തപുരം ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറയിൽ ഉരുൾപൊട്ടലുണ്ടായി. അവിടെയൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകളുടെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്, കൃഷി നശിക്കുന്നുണ്ട്. അങ്ങനെ പലതും ഉരുൾപൊട്ടൽ മൂലം നമുക്ക് അനുഭവപ്പെടേണ്ടി വരുന്നുണ്ട്. പലപ്പോഴും മനുഷ്യൻ്റെ ഇടപെടലുകൾ, മനുഷ്യൻ്റെ അൺസയൻറ്റിഫിക് ഇൻ്റർവെൻഷൻ, അശാസ്ത്രീയമായ തെറ്റായ ഇടപെടലുകൾ, പ്രകൃതിയിൽ മനുഷ്യൻ ചെയ്യുന്ന ദ്രോഹങ്ങളും ഉരുൾപൊട്ടലിന് കാരണമാകാറുണ്ട്. അതിൻ്റെ കാണിക്കുന്ന ചിത്രമാണ് പറയുന്നത്. 50 വർഷം മുമ്പുള്ളൊരു ചിത്രമാണ്. ഒരു കുന്ന് കാണുന്നുണ്ട്, ഒരു ചെരിവുള്ള കുന്ന്, സ്ലോപ്പായ ഒരു ഹില്ല് കാണുന്നു. അവിടെ എന്താണ്, നിറയെ മരങ്ങളുണ്ട്. അതിൻ്റെ താഴെ വീടുകൾ ആകെ കുറച്ച് ദൂരെയായി 2-3 വീടുകൾ മാത്രമേ ഉള്ളൂ. നല്ല വെള്ളമുള്ളൊരു ഒരു അരുവിയോ നദിയോ എന്തോ സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോഴവിടുത്തെ അവസ്ഥ, ആ മലയിലെ മരങ്ങളെല്ലാം നശിപ്പിച്ചിരിക്കുന്നു മനുഷ്യർ. മാത്രമല്ല മലയിൽ കൊണ്ടുപോയി നിറയെ വീടുകളും വെച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും മഴ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 50 വർഷം മുമ്പാണെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആ മഴവെള്ളം മരങ്ങളെല്ലാം മണ്ണിലേക്ക് വലിച്ചിറക്കി ആ പ്രകൃതിയെ സംരക്ഷിക്കും. എന്നാൽ ഇപ്പോഴുള്ള ആ അവസ്ഥയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് മണ്ണിലെ സുഷിരങ്ങളിലൂടെ പോയിട്ട് അവിടെയുള്ള മണ്ണിനടിയിലെ പാറക്കും മറ്റുമൊക്കെ ഇളക്കം തട്ടുകയും അത് ഒന്നാകെ അടർന്ന് ഈ താഴെയുള്ള വീടുകളുടെ മുകളിലേക്കാണ് വീടുക. അപ്പോൾ ആ വീടുകളിലെ ആളുകൾക്ക് എന്ത് സംഭവിക്കും? മരണം സംഭവിക്കും, അപകടം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ ഇടപെടലാണ് ഇവിടെ കണ്ടത്. അശാസ്ത്രീയമായ രീതിയിൽ മനുഷ്യൻ എന്ത് ചെയ്തു, കുന്നിൻ ചെരുവുകളിൽ പോയി വീട് വെച്ചു. അപ്പോൾ എന്തുണ്ടാവും? തീർച്ചയായും അത് അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും കുന്നിൻ ചെരുവുകളിലൊന്നും വീട് വെക്കാൻ പാടില്ല. കാരണം അവിടെ ഏത് സമയത്താണ് മണ്ണിടിയുക, ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുക, ഉരുൾപൊട്ടൽ ഉണ്ടാകുക എന്നൊന്നും പറയാൻ സാധ്യമല്ല. അതുപോലെ നമ്മൾ മരങ്ങളൊന്നും ധാരാളമായി വെട്ടിമുറിക്കാനും ഡീഫോറസ്റ്റേഷൻ നടത്താനും ഒന്നും പാടില്ല.
അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വലിയ കുന്നുകളൊന്നും ഇടിച്ച് മണ്ണെടുക്കാൻ പാടില്ല, നമ്മൾ മണ്ണ് എടുക്കാൻ വേണ്ടി കുന്നിടിക്കാൻ പാടില്ല, ഡിമോളിഷ് ചെയ്യാൻ പാടില്ല ഹിൽ സ്ലൈഡ്സ് ഫോർ സോയിൽ, അതിനു വേണ്ടി അത് ചെയ്യരുത്. അതുപോലെ തന്നെ കുത്തനെയുള്ള ചെരിവുകൾ, ഹില്ല് സ്ലോപ്പുള്ള ഹില്ല് ഏരിയകളിൽ നമ്മളെന്ത് ചെയ്യാൻ പാടില്ല, മണ്ണ് ഇളക്കുന്ന, മണ്ണിന് ഇളക്കം തട്ടുന്ന വിളകളൊന്നും ക്രോപ്സ് ഒന്നും കൾട്ടിവേഷൻ നടത്താൻ പാടില്ല, കൃഷി ചെയ്യാൻ പാടില്ല. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ ചെരിവുള്ള പ്രദേശങ്ങളിൽ വീടുകളോ കെട്ടിടങ്ങളോ ആളുകൾ അവിടെ താമസിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. വീണ്ടും അടുത്ത പാഠഭാഗമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.